കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതിയുടെ ആദ്യയോഗം ബഹളത്തിൽ തുടങ്ങി. വെള്ളിയാഴ്ച രാവിലെ 10:30 കോർപ്പറേഷൻ ഹാളിൽ യോഗം ആരംഭിച്ചത്. ആമുഖ പ്രസംഗത്തിൽ മേയർ ടിഒ മോഹനൻ രാഷ്ട്രീയം പറഞ്ഞെന്നാരോപിച്ചാണ് പ്രതിപക്ഷം ബഹളം ആരംഭിച്ചത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ ചിലവഴിക്കാത്ത 30 കോടി രൂപ സർക്കാർ തിരിച്ചുപിടിച്ചെന്ന് ടിഒ മോഹനൻ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതാണ് പ്രതിപക്ഷാംഗങ്ങളെ ചൊടിപ്പിച്ചത്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ തദ്ദേശ ഇന്നത്തെ കാണുന്ന സംവിധാനം നിലവിൽ വന്നപ്പോൾ അന്നു മുതൽ ആരംഭിച്ച ജനകീയ ആസൂത്രണ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ നാടിൻ്റെ വികസന കാര്യത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തെങ്കിൽ പോലും കാലങ്ങളായുള്ള സ്ഥിതിവിശേഷത്തിൽ നിന്നും മാറിയ ഒരു കാഴ്ചപ്പാടാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി കണ്ടുവരുന്നത്. കാരണം ഞാനൊരു നിരീക്ഷിച്ചപ്പോൾ ഏകദേശം കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ നമുക്ക് 10-30 കോടിയോളം രൂപ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടാവാം, പക്ഷേ ആ പരാധീനതകൾ പരിഹരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം പല വിധത്തിലായി തിരിച്ചെടുക്കുകയും വെട്ടിക്കുറക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടുവരുന്നത്. ഇതിനെ പ്രതിപക്ഷത്തു നിന്ന് എൻ സുകന്യ, പി കെ അൻവർ, എൻ രവീന്ദ്രൻ എന്നിവർ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ മേയർ പറഞ്ഞതിന് പിന്തുണയുമായി ഭരണപക്ഷാംഗങ്ങളായ മാർട്ടിൻ ജോർജ്, പി കെ രാകേഷ്, അഡ്വക്കേറ്റ് പി ഇന്ദിര എന്നിവർ രംഗത്തു വരികയും ആദ്യ യോഗം ഇതോടെ ബഹളമയത്തിൽ മുങ്ങുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.